ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഏൻഷ്യൻ ഗ്രീക്ക് ട്രാജഡി ആണ്. പേര് ആൻ്റിഗണി എന്നാണ്. എഴുതുന്നത് സോഫോക്ലസ് ആണ്. ഇൻ ദ ഇയർ 441 BC ഇത് ഫസ്റ്റ് പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഡയനാസിസിലാണ്, സെയിം ഇയറിൽ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലേയുടെ ഇത് നോക്കുകയാണെങ്കിൽ, ഇതെന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ട്രിലജി ആണ്. മൂന്ന് പ്ലേസ് ഉണ്ട് വരുന്നത്. ഒന്ന് ഈഡിപ്പസ് റെക്സ്, വേറൊന്ന് ഈഡിപ്പസ് അറ്റ് കൊലോനസ്, വേറൊന്ന് ആൻ്റിഗണി. ഇതിൽ പക്ഷേ ആദ്യം എഴുതപ്പെടുന്നത് ആൻ്റിഗണിയാണ്. പക്ഷേ ഈവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻ്റിഗണി ഏറ്റവും ലാസ്റ്റ് വരേണ്ടതാണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ 3 Thebean പ്ലേ എന്നും പറയാറുണ്ട്. തെപ്സിലാണ് നടക്കുന്നത്. സോ ഇതിന് 3 Thebean പ്ലേ എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ഈഡിപ്പസ് അറിയാലോ, ഈഡിപ്പസ് തൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു എന്നുള്ള വിഷമത്തിൽ രാജ്യം വിട്ട് സെൽഫ് എക്സൈലിൽ പോവുകയാണ്. ബ്ലൈൻഡായിട്ടാണ് പോകുന്നത്. സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ബ്ലൈൻഡായിട്ടാണ് പോകുന്നത്. പിന്നെ ഈഡിപ്പസിനുള്ളത് 4 മക്കളാണ്. ഒന്ന് എത്തിയോക്ലസ്, വേറൊന്ന് പോളിനസിസ്, വേറൊന്ന് ഇസ്മീൻ, വേറൊന്ന് ആൻ്റിഗണി. ഇതിൽ ആൻ്റിഗണിയാണ് നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ്. ഓക്കെ, ആൻ്റിഗണിയും ഇസ്മിയും പെമ്മക്കളാണ്. പിന്നെ ഇത്തോക്ലസും പോളിനസിസും ആൺമക്കളാണ്. അപ്പം ഈഡിപ്പസ് എക്സൈലിൽ പോയതിന് ശേഷം രാജ്യത്ത് അല്ലെങ്കിൽ തെപ്സിൽ ഒരു സിവിൽ വോർ നടക്കുന്നുണ്ട്. ആരാണ് ഇനി തെബ് ഭരിക്കേണ്ടത്, ആരാണ് പുതിയ കിങ് ആവേണ്ടതെന്ന്. അങ്ങനെ ഈഡിപ്പസിൻ്റെ രണ്ട് മക്കളായിട്ടുള്ള എത്തിയോക്ലസും പോളിനസിസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടുപേരും മരിക്കുന്നുണ്ട്. ഒരാളെ ബറി ചെയ്യാനായിട്ട് ക്രിയോൺ ആണ് ഇപ്പോഴത്തെ പുതിയ രാജാവ് എന്ന് പറയുന്നത്. ഇത് ക്രിയോൺ എന്ന് പറയുന്നത് ഈഡിപ്പസിൻ്റെ ബ്രദറിൻ ലോ ആണ് ക്രിയോൺ. അപ്പോൾ ക്രിയോൺ ആണ് ഇപ്പം രാജ്യം ഭരിക്കുന്നത്. അപ്പം രണ്ട് ആൺമക്കളും ഇതിൽ നഷ്ടമാവുന്നുണ്ട്. ഈഡിപ്പസിൻ്റെ രണ്ട് ആൺമക്കളും ഇതിൽ കൊല്ലപ്പെടുന്നുണ്ട്. പരസ്പരം ഇവർ യുദ്ധം ചെയ്യുമ്പോഴാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തിയോക്ലസിന് ഒരു നല്ലൊരു ബറിയിൽ കൊടുക്കാനായിട്ട് ക്രയോൺ ആജ്ഞാപിക്കുന്നുണ്ട്. പക്ഷേ പോളിനസിസിനെ ഒരു ട്രെയ്റ്ററായിട്ട് കണക്കാക്കുകയും പോളിനസിസിന് ബറിയിൽ ഡിനൈ ചെയ്യുന്നുമുണ്ട്. അപ്പം ഇത് രണ്ടുപേരും ബ്രദേഴ്സാണ്. അപ്പം പോളിനസിസിനെ ബറി ചെയ്യാനായിട്ട് ആൻ്റിഗണി നോക്കുന്നതായിട്ടാണ് പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഇനി നമുക്ക് പ്ലേയിലെ ഡീറ്റെയിൽ സമ്മറിയിലേക്ക് പോകാം. മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് ഈ 4 മക്കളുണ്ട്, ഇത്തിയോക്ലസ്, പോളിനസിസ്, ആൻ്റിഗണി, ഇസ്മീൻ. പിന്നീട് കിങ് ആയിട്ടുള്ള ക്രയോൺ, ക്രയോണിൻ്റെ വൈഫ് വരുന്നുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ക്രയോൺ ഒരു മകനുണ്ട്, ഹേമൻ എന്നാണ് പേര്. ഓക്കെ, ഈ ഹേമനും ആൻ്റിഗണിയും ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ്. പിന്നെ നമുക്ക് തെരേസിയാസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലൈൻഡ് സീർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവർ ഇത്രയും പേരാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലേ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അർഗോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേശത്തെ ആർമി തെപ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തെബാണ് ജയിക്കുന്നത്. തെബ് ജയിക്കുകയും ഈ ഒരു കോഴ്സിൽ, അതായത് ഈ ഒരു ബാറ്റിലിൽ, ഈഡിപ്പസിൻ്റെ രണ്ട് മക്കളായിട്ടുള്ള എത്തിയോക്ലസും പോളിനസിസും ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ബ്രദേഴ്സ് രണ്ടുപേരും മരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തെപ്സിൻ്റെ കറണ്ട് റൂളറായിട്ടുള്ള ക്രയോൺ, അതായത് ഇവരുടെ അങ്കിളാണ്, ഈഡിപ്പസിൻ്റെ ബ്രദർ ഇൻ ലോ ആയിട്ടുള്ള ക്രയോൺ, പോളിനസിസിനെ ഒരു ട്രെയ്റ്ററാക്കി കണക്കാക്കുന്നു. എന്നിട്ട് പോളിനസിസിൻ്റെ ബോഡിക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ബറിയിൽ ഡിനൈ ചെയ്യുന്നു. അതായത് ട്രെയ്റ്റേഴ്സിന് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. അങ്ങനെ പോളിനസിസിൻ്റെ ബോഡി ഓപ്പൺ ടു ദ ഗ്രൗണ്ട് ആണ്, അങ്ങനെ റോട്ടായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ച് എത്തിയോക്ലസിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫ്യൂണറൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇസ്മീനും ആൻ്റിഗണിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇതിൽ ആൻ്റിഗണിയും ഇസ്മീനും വിഷമിക്കുന്നുണ്ട്. അവരുടെ രണ്ട് ബ്രദേഴ്സ് ആണല്ലോ മരിച്ചത്. അപ്പം അതിനെക്കുറിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്. എന്നാലും ആൻ്റിഗണി ഇസ്മീനോട് പറയുന്നുണ്ട്, പോളിനസിസിൻ്റെ ബോഡി ഇങ്ങനെ റോട്ടായിട്ട് പോകാനായിട്ട് അനുവദിച്ചുവിടുക, ഓപ്പൺ ഗ്രൗണ്ടിൽ കിടന്ന് റോട്ടായിട്ട് പോകാനായിട്ട് അനുവദിച്ചുവിടുക, പോളിനസിസിന് ഒരു പ്രോപ്പർ ബറിയിൽ കൊടുക്കണമെന്ന് ഇസ്മീനോട് പറയുന്നുണ്ട്. പക്ഷേ ഇസ്മീനിന് പേടിയാണ്. കാരണം ഒരു കിങ്ങിൻ്റെ ഓർഡറാണ്, ക്രയോണിൻ്റെ ഓർഡറാണ് ട്രെയ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ക്രയോൺ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പോളിനസിസിൻ്റെ ബോഡി ബറി ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അവർക്കും ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ അവരെയും കൊന്നുകളയും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇസ്മീൻ ഇതൊക്കെ പേടിച്ചിട്ട് ആൻ്റിഗണിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഫാമിലിക്ക് ഇഷ്ടം പോലെ ഗ്രീവും കാര്യങ്ങളും ഉണ്ട്, ഇനി നീയും കൂടെ ഈ ഒരു ട്രാജഡിയിലേക്ക് നീയും കൂടെ വീടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ആൻ്റിഗണിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഫാമിലിയിലെ ട്രാജഡി എന്ന് പറയുന്നത് ഓൾറെഡി ഈഡിപ്പസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
പിന്നെ ഇപ്പം ആർക്കിയായി, രണ്ട് ബ്രദേഴ്സും പോയി കഴിഞ്ഞു. ഇനിയിപ്പം ആന്റഗണീനെയും കൂടെ നഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇസ്മിൻ പറയുന്നത്. പക്ഷേ ആന്റഗണി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സ്ട്രോങ് വില്ലുള്ള ഒരു ലേഡിയാണിതിൽ. അപ്പം ആന്റഗണിയുടെ പക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കിങ്ങിൻ്റെ ലോനേക്കാൾ വലുതാണ് നാച്ചുറൽ റോ അല്ലെങ്കിൽ അൺറിട്ടൺ ലോ, അതും അല്ലെങ്കിൽ ലോസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പം ലോസ് ഓഫ് ഗോഡിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആന്റഗണി തൻ്റെ സഹോദരൻ്റെ ഡെഡ് ബോഡി ബറി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എന്നിട്ട് ഇസ്മീൻ പിന്നീട് ആന്റഗണീനോട് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നീ ഈ ഒരു കാര്യം വേറെ ആരെയും അറിയിക്കരുത്, ഇതൊരു സീക്രട്ടായിട്ട് വെച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇസ്മീൻ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ഇസ്മീന് പേടിയാണ്. അപ്പം ഈ ഒരു രണ്ട് കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്, പക്ഷേ ഒരാൾ ഭയങ്കര സ്ട്രോങ് വില്ഡ് ആയിട്ടുള്ള, ഒരാൾ കിങ്ങിൻ്റെ ഓർഡറിന് ഭയന്ന് ജീവിക്കുന്നതായിട്ടുള്ള. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഗാർഡ് വന്നിട്ട് ക്രയോണിനോട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. അതായത് പോളനസിസിൻ്റെ ബോഡി ആരോ മറവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗാർഡ് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ക്രയോൺ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ഗാർഡിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗാർഡിനെ തന്നെ സംശയിക്കുന്നുണ്ട്, നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ബ്രൈബ് വാങ്ങിച്ചിട്ടായിരിക്കാം ഇവരെ പറഞ്ഞു വിട്ടത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഗാർഡിനെ കൊന്നുകളയും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് കോറസിൻ്റെ ഒക്കെ ഇൻ്റർവെൻഷൻ ഇതിൽ കാണാൻ പറ്റും. തൊട്ടടുത്ത സീനിൽ തന്നെ വീണ്ടും ഗാർഡ് വരുന്നുണ്ട്. ഗാർഡ് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ആന്റഗണിയാണ് ബറി ചെയ്തത്, ആന്റഗണീനെ ഈ ഒരു ആക്ഷനിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ആന്റഗണി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ ബ്രദറിനെ താനാണ് ബറി ചെയ്തത് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ തൻ്റെ അങ്കിളായിട്ടുള്ള ക്രയോൺ അല്ലെങ്കിൽ കിങ് ആയിട്ടുള്ള ക്രയോണിന് എതിരെയും ആന്റഗണി സംസാരിക്കുന്നുണ്ട്. അവിടെ ആന്റഗണി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു കിങ്ങിൻ്റെ ലോനേക്കാളും വലുതാണ് ഗോഡ്സിൻ്റെ ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രയോണുമായിട്ട് ഭയങ്കരമായിട്ടൊരു വാക്വാദത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രയോണിൻ്റെ അൺജസ്റ്റ് ആയിട്ടുള്ള ലോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇസ്മീൻ വന്നിട്ട് തൻ്റെ സിസ്റ്ററിനെ സ്പെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്കിളിനോട് പ്ലീ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ക്രയോണിൻ്റെ മകനായിട്ടുള്ള ഹേമനും വന്നിട്ട് ആന്റഗണിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ആന്റഗണിക്ക് ഒരു പബ്ലിക് സപ്പോർട്ടുണ്ട്, ആൾക്കാരും വിശ്വസിക്കുന്നില്ല പോളിനസിസ് ഇങ്ങനെ ഒരു ട്രെയ്റ്റർ ആണ് എന്നും. ആൻഡ് ഓൾസോ പോളിനസിസിന് ഒരു ബറിയിൽ ഡിനൈ ചെയ്യണമെന്നൊന്നും ആൾക്കാരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ആന്റഗണീൻ്റെ കൂടെ ആൾക്കാരും ഉണ്ട് എന്ന് തൻ്റെ അച്ഛനോട് ഹേമൻ പറയുന്നുണ്ട്. ആൻഡ് വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ആന്റഗണീനും ഹേമനും ഓൾറെഡി എൻഗേജ്ഡ് ആണ്, അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലുമാണ്. സോ ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരും ക്രയോണിനോട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബ്ലൈൻഡ് സീർ ആയിട്ടുള്ള തെരേസിയാസും പറയുന്നുണ്ട്, അതായത് ആന്റഗണീൻ്റെ ശിക്ഷ ഒന്നും കൂടെ നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ ബ്ലൈൻഡ് സീറും ക്രയോണിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ക്രയോൺ ഇതൊന്നും കേൾക്കാൻ സമ്മതമല്ല. കാരണം ക്രയോണിൻ്റെ ഒരു പ്രൈഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു കിങ് എന്നുള്ള രീതിയിൽ കിങ്ങിൻ്റെ വാക്കിന് വില കൊടുത്തില്ല എന്നുള്ളൊരു പ്രൈഡ് നമുക്ക് ത്രൂ ഔട്ട് ദി പ്ലേ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ മകനായിട്ടുള്ള ഹേമനായിട്ടും ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിൽ ക്രയോൺ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ തൻ്റെ മകനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതായത് ഒരു ട്രീറ്ററസ് വിമന് വേണ്ടിയിട്ടാണ് സ്വന്തം അച്ഛനെതിരെ സംസാരിക്കുന്നത്, അച്ഛനാണ് നീ ഒബീഡിയൻസ് കാണിക്കേണ്ടത്, അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രയോൺ തൻ്റെ മകനെയും ഒത്തിരി കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെയാണ് ക്രയോൺ പറയുന്നത് ആൾക്കാർക്ക് ആന്റഗണിനോട് സിമ്പതി ഉണ്ട്, പക്ഷേ ക്രയോണിനെ പേടിച്ചിട്ടാണ് ആൾക്കാരൊന്നും പറയാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആൻഡ് ഓൾസോ ഹേമൻ അവസാനം പറയുന്നുണ്ട്, ഹേമൻ ഒരു ത്രെട്ടൻ ചെയ്യുന്നുണ്ട്, ഫാദറിനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്, ആന്റഗണിയുടെ മരണം വേറൊരു മരണത്തിലേക്ക് നയിക്കും, അതായത് ആന്റഗണി മരിച്ചു കഴിഞ്ഞാൽ ഹേമനും ഉറപ്പായിട്ട് മരിക്കും എന്നും കൂടി അച്ഛനോട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ തീരുമാനം ഒന്ന് റീകൺസിഡർ ഒരിക്കലും ക്രയോൺ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആന്റഗണി തൻ്റെ ഡെത്തിനെ ഓർത്ത് വിലപിക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പം കിങ് ഓർഡർ ചെയ്തിരിക്കുന്നത് ആന്റഗണീനെ ഒരു സീൽഡ് ടൂമ്പിൽ വെക്കണം, അവിടെ വെച്ചിട്ട് സ്റ്റാർവ് ചെയ്ത് ആന്റഗണി മരിക്കും, അങ്ങനെയാണ് ഇപ്പം ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെ പോയാലും ക്രയോണിൻ്റെ ലോയ്ക്ക് സബ്ജക്റ്റ് ആവില്ല എന്ന് ആന്റഗണി തീരുമാനിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ബ്ലൈൻഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സീർ ആയിട്ടുള്ള തെരേസിയാസിൻ്റെ എൻട്രി നമ്മൾ കാണുന്നത്. ഇവിടെ തെരേസിയാസിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള പല പ്രൊഫസീസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ക്രയോണിനോട് പറയുന്നുണ്ട് ഇങ്ങനെ റീകൺസിഡർ ചെയ്യണം, ആന്റഗണീനെ കൊല്ലുന്നത് ഒരു ടെറബിൾ മിസ്റ്റേക്കാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് റീകൺസിഡർ ചെയ്യണം. ഓൾസോ പോളനസിസിൻ്റെ ബോഡി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാൻ പാടില്ല, അതിന് ഒരു പ്രോപ്പർ ബറിയൽ കൊടുക്കണം എന്നൊക്കെ ബ്ലൈൻഡ് പ്രോഫിറ്റ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രയോൺ വീണ്ടും എന്താ പറയുക,
ഈ ഒരു പ്രോഫിറ്റിനെതിരെയും പറയുന്നുണ്ട്. എന്നിട്ട് പ്രോഫിറ്റിനോട് പറയുന്നുണ്ട് തൻ്റെത് ഒരു ഫോൾസ് പ്രൊഫസിയാണ്, ആൻഡ് ഓൾസോ ബ്രൈബ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു തെരേസിയാസിസ് വളരെ അപ്സെറ്റ് ആണ്. എന്നിട്ട് വീണ്ടും ക്രയോണിനോട് പറയുന്നുണ്ട്, അതായത് ആൻ്റഗണീൻ്റെ ലൈഫ് ക്രയോൺ എടുക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഗോഡ് തൻ്റെ മകൻ്റെ ലൈഫും എടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഒരിക്കലും ക്രയോൺ തൻ്റെ ഡിസിഷനിൽ നിന്ന് മാറുന്നില്ല. പക്ഷെ തൻ്റെ മകൻ്റെ ലൈഫ് ഗോഡ് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ക്രയോൺ ചെറുതായിട്ടൊന്ന് തൻ്റെ ഡിസിഷൻസ് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആൻ്റഗണീനെ റിലീസ് ചെയ്യാനായിട്ട് ടൂമ്പിലേക്ക് പോകും. പക്ഷെ ടൂമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ മെസ്സഞ്ചർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേമൻ, തൻ്റെ മകനായിട്ടുള്ള ഹേമൻ സ്വയം കുത്തി മരിച്ചു, അതായത് സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. ആൻഡ് ആൻ്റഗണി സ്ട്രാങ്കിൾ ചെയ്ത് മരിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു. പക്ഷെ ഇത് കേട്ട് വരുന്നതാണ് ക്രയോണിൻ്റെ വൈഫായിട്ടുള്ള യൂറിഡിസ്. യൂറിഡിസ് ആണ് ക്രയോണിൻ്റെ വൈഫ്, അതായത് ഹേമൻ്റെ അമ്മ. തൻ്റെ ഒരേ ഒരു മകനായിട്ടുള്ള ഹേമൻ മരിച്ചു എന്നുള്ള വിഷമത്തിൽ യൂറിഡിസും ഇവിടെ മരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ യൂറിഡിസ് മരിക്കുന്നതിന് മുന്നേ ക്രയോണിന് കേഴ്സ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. തൻ്റെ ഒരേ ഒരു മകന് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞിട്ട് കേഴ്സ് ചെയ്തിട്ടാണ് യൂറിഡിസ് മരിക്കുന്നത്. പിന്നീടുള്ളത് ഈ എല്ലാ മരണത്തിനെയും കണ്ടു നിൽക്കുന്ന ക്രയോണിനെയാണ്. അപ്പോൾ ക്രയോണിന് ഇനി ഒന്നും പറയാനും ഇല്ല, ചെയ്യാനും ഇല്ല. അവസാനം ക്രയോണിന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും, മാനസികാവസ്ഥ മാറും. എന്നിട്ട് ഗാർഡ്സ് ആണ് ക്രയോണിനെ എടുത്തിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേയിൽ നമ്മൾ കാണുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മെയ്ഡ് ലോയ്ക്കും ആൻഡ് ഓൾസോ നാച്ചുറൽ ലോയ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്. പിന്നെ നമുക്ക് ഒരു പ്രൈഡ് ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഡിപ്പസ് റെക്സിനെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. സോ എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റോറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.